നമസ്കാരം കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ആദ്യം പാലക്കാട്ട് വാർത്തകളിലേക്കാണ് പോകുന്നത് 20 പേർക്കാണ് ഇപ്പോൾ അവിടെ രോഗബാധ അല്ലെങ്കിൽ ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത് കഴിഞ്ഞ ദിവസത്തെ 7 പേർ അടക്കമാണ് ഇത് പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ പ്രസാദ് ഇന്നലെ 7 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്താണ് ജില്ലയുടെ പ്രതികരണം ആശങ്കയുണ്ടോ പ്രദീപ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇതുവരെ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെയാണ് 7 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ ചെന്നൈയിൽ നിന്ന് വന്ന 3 പേർക്കും മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 4 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കോവിഡ് ചെന്നൈയിൽ നിന്ന് വന്ന കൊല്ലങ്കോട് സ്വദേശി ആലത്തൂർ ശ്രീകൃഷ്ണപുരം സ്വദേശി എന്നിവരാണ് ചെന്നൈയിൽ നിന്ന് വന്നത് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നത് 2 പനമണ്ണ സ്വദേശികൾ അതോടൊപ്പം 2 തൃക്കടേരി സ്വദേശികളാണ് മഹാരാഷ്ട്രയിൽ നിന്നും വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ ഏറ്റവും കൂടുതലായ ഒരു കേസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് സാമൂഹ്യ വ്യാപനമോ അല്ലെങ്കിൽ അത്തരം തരത്തിലോ ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണോ ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ശരി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നുള്ള വാർത്തകളുമായി ചേർന്നത് നമുക്ക് മലപ്പുറത്തേക്ക് പോകാം മലപ്പുറത്ത് 30 പേരാണ് ചികിത്സയിൽ കഴിയുന്നത് സിബി അനുമോദ് ചേരുന്നു അനുമോദ് രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ട് നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ട് ഒപ്പം മസ്കറ്റിൽ നിന്നുള്ള പ്രത്യേക വിമാനവും ഇന്ന് വരുന്നു പുറത്തുനിന്ന് വരുന്നവരെ പരിശോധിക്കാനും അവരുടെ ആരോഗ്യനില വിലയിരുത്താനുമുള്ള സജ്ജീകരണങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു പ്രദീപ് 197 പേരുമായിട്ടാണ് മസ്കറ്റിൽ നിന്നുള്ള പ്രത്യേക വിമാനം ഇന്ന് 4:30 കരിപ്പൂരിൽ ഇറങ്ങുക ഇതുവരെ എത്തിയതിൽ ഏറ്റവും അധികം യാത്രികരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് കരിപ്പൂരിൽ വൈകുന്നേരം ഇറങ്ങാൻ പോകുന്നത് ഏറ്റവും അധികം ആളുകൾ കോഴിക്കോട് നിന്നാണ് 72 പേർ മലപ്പുറത്തും 68 പേരും ഈ വിമാനത്തിൽ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസവും വരുന്ന പ്രവാസികളുടെ എണ്ണം മലപ്പുറം ജില്ലയിൽ കൂടി വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നേരിട്ടുള്ള രണ്ട് തരത്തിലാണ് ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ മലപ്പുറത്ത് പ്രവർത്തിക്കുന്നത് ഒന്ന് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സിംഗിൾ റൂം ക്വാറന്റൈനായിട്ട് രണ്ടാമതായിട്ട് തദ്ദേശ ഭരണ പഞ്ചായത്തുകളുടെ നിയന്ത്രണത്തിൽ ഈ വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന ആളുകളെ ഒരുപക്ഷെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോകുന്നു വിദേശത്ത് നിന്ന് വരുന്നവർ നേരിട്ട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ പേര് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നേരത്തെ വന്ന പ്രവാസികളുടെ രണ്ടാഴ്ച കാലാവധി നിരീക്ഷണ കാലാവധി രണ്ടാഴ്ചത്തെ അടുത്ത ദിവസങ്ങളിൽ തീരുകയാണ് സ്വാഭാവികമായിട്ടും നെഗറ്റീവായ ആളുകൾക്ക് ഇനി വീട്ടിലേക്ക് പോകാവുന്നൊരു സാഹചര്യം അപ്പോൾ ആ തരത്തിൽ കൂടുതൽ പേർക്ക് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി എത്തിയ വിമാനത്തിൽ 2 പേർക്ക് കോവിഡിൻ്റെ ലക്ഷണങ്ങളുമായി ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഇനിയും ഈ 30 എന്നത് ഇനിയും കൂടാനുള്ള സാധ്യത തന്നെയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നോക്കിക്കാണുന്നത് കാരണം പ്രവാസികളിൽ വരുന്നവർക്കാണ് ഏറ്റവും അധികം കോവിഡിന്റെ ലക്ഷണങ്ങൾ പോസിറ്റീവായിട്ടുള്ളത് ആ ഒരു ജാഗ്രത മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കൂടുതൽ രോഗബാധ ഉണ്ടാകും എന്നുള്ള ആശങ്കയുണ്ട് മലപ്പുറത്ത് അതേസമയം ഏത് സാഹചര്യവും നേരിടാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറം ജില്ല വിവരങ്ങളുമായി ചേർന്നത് സിവി അനുമോദാണ് അതുകൊണ്ടല്ലേ മനുഷ്യരാരും കാട്ടാത്ത ഈ കോപ്രാന്റെ തരമൊക്കെ ഞാൻ കാട്ടുന്നത് But it's beautiful, no? I mean it. I love you. ഒരു ജന്മം കഴിഞ്ഞതുപോലെ അന്ന് ബാക്കിയിടുന്നതൊക്കെ അനുഭവിച്ചറിയാൻ പുതിയൊരു ജന്മം കിട്ടിയതുപോലെ ഇതൊന്നും സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ ഇനി എനിക്ക് പറ്റുന്നില്ല ജില്ലാ റിപ്പോർട്ട് തുടരുകയാണ് കണ്ണൂർ ജില്ലയിലെ വാർത്തകൾ നോക്കാം 16 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ 3 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മനു ഭരത് ചേരുന്നു മനു എന്തൊക്കെയാണ് മുൻകരുതലുകൾ പ്രത്യേക നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടോ കണ്ണൂർ ജില്ലയിൽ ഈ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നിരത്തുകളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് വാഹനങ്ങൾ നിരത്തുകളിൽ ധാരാളമായി തന്നെ നമുക്ക് കാണാൻ കഴിയും ബസ്സുകൾ സ്വകാര്യ ബസ്സും അതുപോലെ KSRTC നിരത്തുകളിൽ സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ രോഗവ്യാപനം തടയുന്നതിനുള്ള നടപടികൾ കൂടുതൽ ഊർജിതമാക്കുക എന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞയിടെ ഒരു ധർമ്മടം സ്വദേശി ആയ ഒരു സ്ത്രീക്ക് 62-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതിൻ്റെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ രോഗം ബാധ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ചിത്രം ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അതുപോലുള്ള സാഹചര്യങ്ങൾ നിലവിലുള്ളതിനാൽ
ക്വാറന്റീൻ വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കാനും അതുപോലെ ഈ പൊതുനിരത്തിൽ വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള ശീലങ്ങൾ കർശനമാക്കാനുമുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ഇതിനുവേണ്ടി ഈ ക്യാമറകളും മറ്റും ഉപയോഗിച്ച് ഈ നിയമം ലംഘിക്കുന്നവരെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ പോലീസ് മുതിരുന്നുണ്ട്. ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാനുമാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വിദേശത്തു നിന്ന് എത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ നാട്ടിലേക്ക് മടങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാനോ വേണ്ട മുൻകരുതലുകളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. മനു ഭാരത് ആണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. നമുക്ക് പത്തനംതിട്ടയിലെ വാർത്തകൾ നോക്കാം. 7 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ടിറ്റോ തങ്കച്ചൻ ചേരുന്നു. ടിറ്റോ, ഇന്നലെ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൂടുതൽ കർശനമായ ജാഗ്രതയിലേക്ക് നീങ്ങുകയാണോ പത്തനംതിട്ട? ജില്ലയിൽ ഇന്നലെ 2 പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ ആദ്യത്തെ ആൾ മുംബൈയിൽ നിന്നെത്തിയ മെഴുവേലി സ്വദേശിയാണ്. ഇതിനു മുമ്പ് കോവിഡ് സ്ഥിരീകരിച്ച കടപ്ര സ്വദേശിയോടൊപ്പം ഇദ്ദേഹം മുംബൈയിൽ നിന്ന് ബസ്സിനാണ് വന്നത് എന്ന കാര്യവും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത് കോവിഡ് സ്ഥിരീകരിച്ചത് കുവൈറ്റിൽ നിന്ന് എത്തിയ ആൾക്കാണ്. ഇവർ ഒരു സ്റ്റാഫ് നേഴ്സാണ്. അതുകൂടാതെ ഇവർ ഗർഭിണിയുമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആരോഗ്യ പ്രവർത്തകർ നോക്കുന്നുണ്ട്, പ്രത്യേകം പരിചരിക്കുന്നുണ്ട് ഇവരെ. എന്തായാലും കൂടുതൽ പ്രവാസികൾ ജില്ലയിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ അന്യസംസ്ഥാനത്തു നിന്നും കൂടുതൽ പേർ മടങ്ങിയെത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ പത്തനംതിട്ട ജില്ലക്കാരായ നിരവധി പേരുണ്ട്. ഇവരെ എല്ലാം ക്വാറന്റീൻ ചെയ്യുന്നതിനും ഉള്ള സൗകര്യങ്ങൾ ജില്ലയിൽ ക്രമീകരിക്കുകയാണ്. അതോടൊപ്പം ഇന്നലെ ജില്ലയിലെ ആദ്യത്തെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്റർ റാന്നിയിൽ രാജു അബ്രഹാം എം എൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പോസിറ്റീവ് ആകുകയും നേരിയ രോഗലക്ഷണങ്ങൾ മാത്രം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരെ ചികിത്സിക്കുന്നതിനാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻറ്റർ ജില്ലയിൽ ആരംഭിക്കുമെന്ന് കളക്ടർ പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കൂടുതൽ പ്രവാസികളും അന്യസംസ്ഥാനത്തു നിന്നുള്ളവരും മടങ്ങിയെത്തുന്നതോടുകൂടി ജില്ലയിൽ കോവിഡ് കേസുകൾ പത്തനംതിട്ടയിലുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഫസ്റ്റ് ലൈൻ ക്വാറന്റീൻ ട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങൾ തുടങ്ങുന്നു പത്തനംതിട്ടയിൽ. ഒപ്പം പ്രവാസികളെയും ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്നവരെയും സ്വീകരിക്കാനും അവരെ ക്വാറന്റീൻ ചെയ്യാനുമുള്ള സൗകര്യങ്ങളും ഒരുക്കുകയാണ്. ഇപ്പോ ഉന്നിൽ വെറും ശൂന്യത. എന്ത് ശൂന്യമായിരിക്കുന്നുവോ അതിലേക്കെല്ലാം വന്ന് നിറയുമെന്ന് കേട്ടിട്ടില്ലേ? സമസ്ത സുഖദുഃഖങ്ങളും വന്ന് നിറയുന്ന ആ മനോഹര മുഹൂർത്തത്തിന് എന്നെ കാത്തിരിക്കുക. എന്നെ ഇപ്പൊ ഒന്നും അലട്ടുന്നില്ല. കോവിഡ് ജില്ലാ റിപ്പോർട്ട് തുടരുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകാം. 7 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, തിരുവനന്തപുരത്ത് പുതിയ രോഗികൾ, ഒപ്പം ഇന്ന് കൂടുതൽ പ്രവാസികൾ എത്തിയിരിക്കുന്നു. ഇവരുടെ വിശദാംശങ്ങൾ എന്താണ്? ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്താണ്? ഇന്നലെ രാത്രി 2 വിമാനങ്ങളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്, പ്രവാസികളുമായി എത്തിയത്. ഇതിൽ ഒന്ന് കുവൈറ്റിൽ നിന്നുള്ളതാണ്, ഒന്ന് റഷ്യയിലെ മോസ്കോയിൽ നിന്ന് തിരിച്ചെത്തിയതാണ്. മോസ്കോയിൽ നിന്നെത്തിയ വിമാനത്തിൽ 104 യാത്രക്കാരുണ്ടായിരുന്നു. കുവൈറ്റിൽ നിന്നെത്തിയ വിമാനത്തിൽ 178 യാത്രക്കാരുണ്ടായിരുന്നു. ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള കുവൈറ്റിൽ നിന്നെത്തിയ വിമാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള 36 പേരും, കൊല്ലം സ്വദേശികളായ 52 പേരും, പത്തനംതിട്ട സ്വദേശികളായ 43 പേരും ഉണ്ടായിരുന്നു. റഷ്യയിൽ നിന്നുള്ള വിമാനത്തിൽ തിരുവനന്തപുരം സ്വദേശികളായ 10 പേരും, കൊല്ലം ജില്ലയിൽ നിന്നുള്ള 18 പേരുമാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. മറ്റ് ജില്ലയിലുള്ളവരും തമിഴ്നാട് സ്വദേശികളും ഈ 2 വിമാനത്തിലും ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ന് രാവിലെയോടുകൂടി ഡൽഹിയിൽ നിന്നുള്ള ഒരു ട്രെയിൻ കൂടി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇതിൽ 226 യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ മറ്റ് വിമാനങ്ങളിൽ നിന്നെത്തിയവരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ട്രെയിനിൽ നിന്നെത്തിയ ആർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. കുവൈറ്റിൽ നിന്നെത്തിയ വിമാനത്തിൽ 4 പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ ഐസൊലേഷൻ വാർഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അപേക്ഷിച്ച് ഇന്ന് നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം തിരുവനന്തപുരത്ത് കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം 2 വിമാനവും ഒരു ട്രെയിനും തിരുവനന്തപുരത്ത് എത്തിയ സാഹചര്യത്തിൽ കൂടുതൽ പേരെ ഇന്ന് നിരീക്ഷണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടാകും. കൂടാതെ 7 പേരാണ് ഇപ്പോൾ
ഇപ്പോൾ കോവിഡ് ബാധിച്ച് തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ളത്. അതിൽ രണ്ടുപേർ കൊല്ലം സ്വദേശികളാണ്. എന്തായാലും ഏഴുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. തിരുവനന്തപുരത്തും കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലും വന്ന പ്രവാസികളിൽ രോഗലക്ഷണം ഉള്ളവരുണ്ട്. ഇവരെ ഐസൊലേഷനിലാക്കിയിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ തന്നെ ഇവരെ ക്വാറന്റീനിലേക്കും നിരീക്ഷണത്തിലേക്കും മാറ്റിയിരിക്കുകയാണ്. തൃശൂരിലേക്ക് പോകാം. ആകെ 10 പേരാണ് തൃശൂരിൽ ചികിത്സയിൽ കഴിയുന്നത്. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, കഴിഞ്ഞ ദിവസം 2 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു. അതുപോലെ ഇന്നലെ മരിച്ച 73-കാരിയുടെ പരിശോധനാ ഫലം ലഭിച്ചു. ചാവക്കാട് സ്വദേശിയായ 73-കാരിയുടെ ഫലം ഇന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് ഇന്നലെയാണ് ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ഇവർ മരിച്ചത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിലായിരുന്നു. മുംബൈയിൽ നിന്ന് വന്നതാണ് ഇവർ. കഴിഞ്ഞ 15-ാം തീയതിയാണ് മുംബൈയിൽ നിന്ന് വന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തുടർന്ന് ഇവർ ഗുരുതരാവസ്ഥയിലായിരുന്നു. കാറിലാണ് എത്തിയത്. അതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഐസൊലേഷനിൽ തന്നെയായിരുന്നു. മറ്റാരുമായി സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മരിച്ചതിന് ശേഷമാണ് ഇവരുടെ സ്രവ സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഇന്ന് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിൽ ഇന്നലെ 2 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. 61-കാരനും 47-കാരനുമാണ്. വിശ്വനാഥനാണ് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. കേരളം ഇതിനു മുമ്പ് ദുരന്തങ്ങൾ നേരിട്ടിട്ടുണ്ട്, അതിനെ അതിജീവിച്ചിട്ടുമുണ്ട്. സുനാമി ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ 2004 നാം അതിനെ അസാധാരണമായ ഇച്ഛാശക്തിയോടെ ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് അതിനെ ഒന്നിച്ചൊന്നായി നേരിട്ടത്. എന്നാൽ ദുരന്തങ്ങളിൽ പകച്ചു നിൽക്കുന്ന ഒരു സർക്കാരാണ് 4 വർഷം മുമ്പ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഓക്കി ദുരന്തമുണ്ടായ സമയത്ത് എന്ത് സംഭവിച്ചുവെന്ന് തിരുവനന്തപുരത്തെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ വിശദമായി സംസാരിക്കേണ്ട കാര്യമില്ല. ഏതാണ്ട് 1 ആഴ്ചക്കാലം ഈ നാട്ടിൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല, ക്യാബിനറ്റ് ഉണ്ടായിരുന്നില്ല. അനിശ്ചിതത്വത്തിന് തടവുകാരനായി മുഖ്യമന്ത്രിയും ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരും ഒരു കൂട്ടം മന്ത്രിമാരും നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാനം എല്ലാവരും പോയ ശേഷം മനമില്ലാ മനസ്സോടെ മുഖ്യമന്ത്രി കടൽത്തീരത്തേക്ക് പോയപ്പോൾ കോപാക്രാന്തരായ കടൽത്തീരത്തെ മത്സ്യത്തൊഴിലാളികൾ അദ്ദേഹത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്ന കാര്യം നമുക്കെല്ലാം തന്നെ അറിയാവുന്നതാണ്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഒരു തരത്തിലുമുള്ള സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു നേട്ടവും എടുത്തു പറയാൻ ഈ സർക്കാരിന് സാധ്യവുമല്ല. ഭരിക്കുന്ന കാര്യത്തിലല്ല, പിരിക്കുന്ന കാര്യത്തിലാണ് പിണറായി സർക്കാരിന് താൽപ്പര്യം. മഹാദുരിതത്തിൽ ജനങ്ങളെ പകൽക്കൊള്ള നടത്തുകയാണ് ഈ സർക്കാർ. വൈദ്യുതി ചാർജിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനിവിടെ പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബസ് ചാർജിനെ കുറിച്ചും ജനങ്ങളാകെ ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്. ആ ദുരിതത്തിനിടയിലാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ഷോക്കടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ. അതുതന്നെയാണ് ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിലൂടെ ഈ നാട്ടിലെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നോട്ടുള്ള പോക്ക്. ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത് ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ സാധാരണക്കാരന്റെ കൈകളിലേക്ക് നേരിട്ട് പണം എത്തിച്ചു കൊടുക്കണം എന്നാണ്. അതിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല. കൂടുതൽ പണം എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധാരണക്കാരന് ആ ദുരിതത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുകയുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അരക്കാത്ത 2 സർക്കാരുകളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ഒന്ന് ശ്രീ പിണറായി വിജയൻ സർക്കാർ, മറ്റൊന്ന് കേന്ദ്രം ഭരിക്കുന്ന മോദിയുടെ സർക്കാർ. ഈ കാര്യത്തിൽ സമാനതകളില്ലാത്ത ഒരു ചരിത്രമാണ് ഇവർക്ക് 2 പേർക്കുമുള്ളത്. ഈ പശ്ചാത്തലത്തിൽ വരുന്ന 25-ാം തീയതി
മെയ് മാസം 25-ാം തീയതി കോൺഗ്രസ് കമ്മിറ്റി ഈ ഗവൺമെന്റിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടിക്കൊണ്ട് പരാജയത്തെ തുറന്നു കാട്ടിച്ചുകൊണ്ട് ബസ് ചാർജും വൈദ്യുതി ചാർജും ഒക്കെ തന്നെ ക്രമാതീതമായി വർദ്ധിപ്പിച്ചതായിക്കൊണ്ട് 19,000 വാർഡുകളിൽ ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ ആരോഗ്യ നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിലൂടെ കേരളത്തിന്റെ പ്രതിഷേധമാണ് ഈ ഗവൺമെന്റിന്റെ അടഞ്ഞ കാതുകളിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇത് സർക്കാർ നൽകുന്ന ഒരു താക്കീതായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ SSLC പരീക്ഷയുടെയും ഹയർ സെക്കൻഡറി പരീക്ഷയുടെയും കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് തന്നെ വിശദമായി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പരീക്ഷയെക്കുറിച്ച് പറയേണ്ട സാഹചര്യം നിങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം 13,00,000 വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് ആയിരക്കണക്കായ സ്കൂളുകളിലേക്ക് പരീക്ഷ എഴുതാൻ വരുന്നത്. കോവിഡ് മഹാമാരിയെക്കുറിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, 4-ാം ഘട്ടത്തിലേക്ക് അടക്കിയാണ്. ആപൽക്കരമാണ് സാമൂഹ്യ വ്യാപനത്തിന് എല്ലാ സാഹചര്യമുണ്ടെന്ന് അദ്ദേഹം തന്നെ ഇന്നലെ അടിവരയിട്ട് പറയുകയുണ്ടായി. അത്തരം പശ്ചാത്തലത്തിലാണ് 13,00,000 കുട്ടികൾ വരുന്നത് എന്നുകൊണ്ട് അവരുടെ സുരക്ഷ മാത്രമാണ് ഞങ്ങൾ മുൻനിർത്തി സംസാരിച്ചത്. പക്ഷേ ഗവൺമെന്റ് ഒരുപാട് തവണ ചാഞ്ചാടിയ ശേഷമാണ് ഈ പരീക്ഷ മാറ്റിവെക്കാനുള്ള തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ട് അവർ വീണ്ടും കൃത്യസമയത്ത് തന്നെ പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലുള്ള ആരോഗ്യരംഗത്തെക്കുറിച്ച് നന്നായിട്ട് പറയാനും വിലയിരുത്താനും സാധിക്കുന്ന ഏജൻസികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാർ, ആരോഗ്യരംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, അതുപോലെ രക്ഷിതാക്കന്മാർ, വിദ്യാഭ്യാസ രംഗത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി പറഞ്ഞത് പരീക്ഷ മാറ്റിവെക്കണമെന്നാണ്. പക്ഷേ ദുരഭിമാനം വെടിയാൻ തയ്യാറില്ലാത്ത മുഖ്യമന്ത്രി ആരുടെ ഉപദേശവും കേൾക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പരീക്ഷയുമായിട്ട് മുന്നോട്ട് വന്നത്. ഈ ഘട്ടത്തിൽ ഇനി പരീക്ഷ മാറ്റണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല. പരീക്ഷ നിശ്ചയിച്ച പോലെ തന്നെ നടക്കട്ടെ എന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം. പക്ഷേ ഈ 13,00,000 കുട്ടികളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടായിട്ടുണ്ട്. ക്ലാസ് മുറികൾ 3 തവണയെങ്കിലും സാനിറ്റൈസ് ചെയ്യണമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ പറയുന്നത്. അതുപോലെ ഓരോ കുട്ടിയെയും തെർമൽ സ്കാൻ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും വിദഗ്ധന്മാർ പറയുന്നുണ്ട്. അതുപോലെ ബസ്സുകളുടെ ലഭ്യത, എത്ര ബസ്സുകൾ കുട്ടികളെയും വഹിച്ചുകൊണ്ട് സ്കൂളുകളുടെ കവാടത്തിലേക്ക് എത്തിച്ചേരും, അതൊക്കെ തന്നെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രവർത്തിക്കാത്ത ഒരു സർക്കാരാണ്, ഒരു ഭരണകൂടം ഇവിടെ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ബസ് ചാർജ് വർധനയ്ക്കും വൈദ്യുതി ചാർജ് വർധനയ്ക്കും എതിരെ KPCCയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം SSLC ഹയർ സെക്കൻഡറി പരീക്ഷ ഇനി എന്തായാലും നിശ്ചയിച്ച പോലെ നടക്കട്ടെ, പക്ഷേ 13,00,000 കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. നമുക്ക് മറ്റു ജില്ലകളിലെ കോവിഡ് വാർത്തകളിലേക്ക് പോകാം. ആലപ്പുഴയിൽ 5 പേരാണ് ചികിത്സയിലുള്ളത്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, അവിടെയും പുതിയ രോഗബാധ, എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ജില്ലയിൽ ഇപ്പോൾ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത് 5 പേരാണ്. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ ഗർഭിണിയായ യുവതിക്ക്, 9-ന് കുവൈറ്റിൽ നിന്ന് മടങ്ങിയെത്തിയ യുവതിയാണ്, ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇവരുടെ ഭർത്താവിനാണ് ഇന്നലെ ഒരു കേസ് പോസിറ്റീവ് ആയിരിക്കുന്നത്. 2 പേർ മാവേലിക്കര സ്വദേശികളും മറ്റൊന്ന് തൃക്കുന്നപ്പുഴ പുറക്കാട് സ്വദേശികളായ 2 പേർക്കുമാണ് ഇപ്പോൾ കോവിഡ് ബാധിതരായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. തൃക്കുന്നപ്പുഴ സ്വദേശിയായ യുവാവ് നവി മുംബൈയിൽ നിന്ന് മടങ്ങിയെത്തിയ ആളാണ്.
ഇയാൾക്കും ഒപ്പം തന്നെ കാറിൽ ആണ് ഇയാൾ മടങ്ങിയെത്തിയത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല പുറക്കാട് സ്വദേശിനിയായ ദമാമിൽ നിന്ന് മടങ്ങിയെത്തിയ യുവതിയുടെ കുട്ടി എന്നിവരാണ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരുന്നുവെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിന് പുറത്ത്, അതായത് ആലപ്പുഴയ്ക്ക് പുറത്ത് രണ്ടുപേർ ഇപ്പോൾ മഞ്ചേരിയിൽ കോവിഡ് ബാധിതരായ ആലപ്പുഴ ജില്ലക്കാരായി ചികിത്സയിലുണ്ട്. എന്തായാലും സമ്പർക്കത്തിലൂടെ ജില്ലയിൽ പുതിയ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ശരണ്യ സ്നേഹിതരാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. കോവിഡ് ജില്ലാ റിപ്പോർട്ടിൽ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു ജില്ലകളിലെ വാർത്തകൾ നോക്കാം. ഹായ് ലാലങ്കിൾ, ആദ്യമായി വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ലാലങ്കിളുടെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ തുടക്കം കുറിച്ചതെന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഐ ഫീൽ സോ ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച് അങ്കിൾ. അങ്കിളിലെ ഷഷ്ടിയത്തെ പൂർത്തിയാണ് ഇന്ന്. 60 വയസ്സാണെങ്കിലും അങ്കിൾ മനസ്സിൽ സ്വീറ്റ് 16 ആണെന്ന് എനിക്കറിയാം. ഇതൊരു തുടക്കമായിട്ട് കരുതി അങ്കിളിൻ്റെ എല്ലാ ഫാൻസിനും അങ്കിൾ ഇനിയും 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 നിറയെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു വൺസ് അഗൈൻ എ വെരി ഹാപ്പി ബർത്ത്ഡേ ആൻഡ് എ ബ്യൂട്ടിഫുൾ ബ്ലെസ്ഡ് ഇയർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലാലന് എല്ലാവിധ ആശംസ. ഹാപ്പി ബർത്ത്ഡേ ലാലട. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോട്ടയത്തെ വാർത്തകൾ നോക്കാം. ഇന്നലെ കോട്ടയത്ത് ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 5 ആകെ ചികിത്സയിൽ ഉള്ളത്. ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ആളുടെ ഡ്രൈവറുടെ പരിശോധനാ ഫലം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഡ്രൈവറുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെയാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ഒരാൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ BPCL കരാറുകാരനാണ്. മഹാരാഷ്ട്രയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴി കോട്ടയം മെഡിക്കൽ ജനറൽ ആശുപത്രിയിൽ 18 ആരോഗ്യലക്ഷണങ്ങൾ മോശമായതിനെ തുടർന്ന് പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 19 മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ ഈ 40 രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര മുതൽ വാഹനത്തിൽ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ പരിശോധനാ ഫലം തീർച്ചയായും നിർണായകം തന്നെയാണ്. മറ്റ് കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമ്പർക്കത്തിലുണ്ടായിരുന്ന മറ്റുള്ള കൂടുതൽ പേരുടെയും, മടുക്ക സ്വദേശിയുടെ സമ്പർക്കത്തിലുണ്ടായിരുന്നവരുടെ അടക്കം കൂടുതൽ പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കൂടുതൽ കേസുകൾ സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യമാണുള്ളത്. വിദേശത്ത് നിന്ന് വന്നവരുണ്ട്. ആദ്യ സംഘം ഇവിടെ ക്വാറന്റൈനിൽ കഴിഞ്ഞ സംഘം ഇന്ന് അവർ ക്വാറന്റൈനിൽ നിന്ന് വിമുക്തി നേടി വീട്ടിലേക്ക് മടങ്ങും. അവിടെ രോഗം സ്ഥിരീകരിച്ച ആളുടെ ഡ്രൈവറുടെ, അതായത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് സഞ്ചരിച്ച ഡ്രൈവറുടെ പരിശോധനാ ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്ത് പ്രായച്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഏത് അഗ്നിയിലാണ് ദഹിക്കേണ്ടത്? മറ്റാരെക്കാളും എനിക്കറിയാം നിന്നെ. ഇനിയെങ്കിലും മതി വരുവോളോ ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിനക്ക്. കോവിഡ് ജില്ലാ റിപ്പോർട്ട് തുടരുകയാണ്. കോഴിക്കോട്ട് വാർത്തകൾ നോക്കാം. ആകെ 15 അവിടെ ചികിത്സയിൽ കഴിയുന്നത്. മാത്രമല്ല അവിടെ നിന്നുള്ളൊരു മറ്റൊരു വാർത്ത, സ്വകാര്യ ബസ്സുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. തുടർന്ന് കർശന സുരക്ഷാ ഏർപ്പാടുകളാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാസർഗോഡ് 15 ചികിത്സയിൽ കഴിയുന്നത്. കാസർഗോട്ട് കൂടുതൽ പരിശോധനാ ഫലം ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത് നിർണായകവും ആണ് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം. എറണാകുളത്ത് 10 ചികിത്സയിൽ കഴിയുന്നുണ്ട്. കൊല്ലത്തേക്ക് പോകാം. 4 കൊല്ലത്ത് ചികിത്സയിൽ കഴിയുന്നത്. കൊല്ലം സ്വദേശികളായ 2 തിരുവനന്തപുരത്തും ഇതിനു പുറമെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. വയനാട്ട് 16 വയനാട്ടിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് കർശന ജാഗ്രത വയനാട് ജില്ലയിൽ തുടരുകയാണ്. ഇടുക്കിയിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഏതായാലും അവിടെയും കർശന ജാഗ്രത തന്നെ തുടരുകയാണ്. കോവിഡ് ജില്ലാ റിപ്പോർട്ട് ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.